നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1197 കുംഭമാസം 28 മുതൽ മീനം മഞ്ച് വരെയുള്ള ശനിവാരവും 2022 മാർച്ച് 12 മുതൽ 19 വരെയുള്ള ശനിവാരം വരെയുള്ള ചന്ദ്രവശാരവശാൽ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. ആദ്യം തന്നെ അശ്വതി ഭരണി കാർത്തികക്കാല് അടങ്ങുന്ന മേടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലം തന്നെയാണ്. എങ്കിലും നമ്മുടെ നിത്യജീവിതം സ്വതവേ ഈ ഒരു വാരത്തിലെ ഗ്രഹചാരം കൊണ്ട് വരുന്നത് നിത്യജീവിതം നമുക്ക് കുറച്ചും കൂടി സമ്മർദ്ദപ്പെട്ടിരിക്കും, കുറച്ചും കൂടി തിരക്ക് പിടിച്ചതാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം നമ്മുടെ നിയമോപദേശ രംഗത്ത് അതുപോലെ അഭിഭാഷക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് നല്ല ഒരു സമയം തന്നെയാണ് ഈ ഒരു വാരം. അധികം നല്ലതുപോലെ അവർക്ക് പിന്നെ തൊഴിലിലും മറ്റും ഉത്സാഹത്തോടെ നീങ്ങാൻ വേണ്ടി സാധിക്കുന്ന രംഗമാണ്. അതോടൊപ്പം അധ്യാപകരെ സംബന്ധിച്ചിട്ടാവട്ടെ, അവരെ സംബന്ധിച്ച് ജോലി കയറ്റത്തിനുള്ള ഒരു സാധ്യത, അതോടൊപ്പം കുട്ടികളെ സംബന്ധിച്ചിട്ടും വളരെ നല്ല അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതം ഈ അശ്വതി ഭരണി കാർത്തികകാലുകാരുടെ മേടക്കൂറുകാരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങുന്നതാണ്. പൊതുവെ ഈ ഭൂമി ഇടപാട് ആവട്ടെ, അതോടൊപ്പം പിന്നെ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ നിക്ഷേപ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും സാമ്പത്തികമായി പ്രവർത്തിക്കുന്നവരെ ഒട്ടുനോക്കിക്കഴിഞ്ഞാൽ പൊതുവെ നല്ല ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ്. പൊതുവെ ഈ കണ്ടകശിനിയുടെ ദോഷം അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഒട്ട് ദോഷം കുറഞ്ഞ് ഒരു നല്ലൊരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായി വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം നമ്മുടെ ഭവന പദ്ധതികൾ, ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഭവന സംബന്ധമായിട്ടുള്ള ചില നടപടികളൊക്കെ പൂർത്തീകരിക്കുന്നതിനും മറ്റും ദീർഘകാലമായി കുറേ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, വാഹനമാവട്ടെ അതോടൊപ്പം വീട്ടിലെ കാര്യങ്ങളാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വേഷ്മപ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മോടി കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യനിലയും ഈ മേടക്കൂറുകാരുടേത് പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹവനം നടത്താൻ സാധിക്കുക, ദേവീക്ഷേത്രത്തിൽ ഒരു ഭഗവതി സേവ നടത്തുക, കുങ്കുമാർച്ചന നടത്തുക ഈ വെള്ളിയാഴ്ച ദിവസം. അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ഒരു തേങ്ങ ഉടക്കാൻ വേണ്ടി സാധിക്കുക. ശനിദോഷം നടക്കുന്നത് കൊണ്ട് നീരാഞ്ജനം അതോടൊപ്പം ശനിശിവ ശാസ്താക്ഷേത്രങ്ങളിലൊക്കെ ദർശനവും അതത് വഴിപാടും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അശ്വതി ഭരണി കാർത്തികക്കാലപ്പെട്ടുള്ള മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് കാർത്തിക മുക്കാല് രോഹിണി മകീരം ആദ്യത്തെ ഭാഗം അടങ്ങുന്ന ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവേ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് എങ്കിൽ അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമല്ല ഇത്. പൊതുവേ ഒരു മന്ദഗതിയിലായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുക. ആ ഒരു എന്തോ ഒരു ഉഷാറ് കുറഞ്ഞതുപോലെ ഈ ഒരു വാരത്തിൽ അനുഭവപ്പെട്ടേക്കാം. അതോടൊപ്പം വിവാഹാദി വിഷയങ്ങളിലാവട്ടെ, ദാമ്പത്യ ജീവിതത്തിലൊക്കെ, കല്യാണത്തിലും പിന്നെ അതത് വിഷയങ്ങളിലൊക്കെ കുറച്ചുകൂടി കാലതാമസം വരുന്നതിന് വേണ്ടി കാണുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാധ്യതയുണ്ട്, ഈ ഒരാഴ്ച നീങ്ങാൻ സാധ്യതയുണ്ട്. ധനപരമായ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധയോടുകൂടി നീങ്ങണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ചിലവുകൾ വന്ന് ചേർന്നേക്കാം. ഈ ഒരു വാരത്തിൻ്റെ അവസാനം അത്രയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അതോടൊപ്പം ഈ അശ്രദ്ധയും മറ്റു അശ്രദ്ധമായിട്ടുള്ളതും ആലോചന കുറഞ്ഞു കൊണ്ടിട്ടുള്ള എല്ലാ പദ്ധതികളും ഉപേക്ഷിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു ചാടിക്കൊണ്ടൊന്നും പ്രവർത്തിക്കാതിരിക്കുക ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ ഈ ഒരു വാരം. അതോടൊപ്പമായി സമഗ്രമായി ഒരു രാശി വേണമെങ്കിൽ ചിന്തിച്ചിട്ട് നീങ്ങാവുന്നതാണ്. കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതോടൊപ്പം ഭൂമി ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ അവരെ സംബന്ധിച്ച് കുറച്ചൊരു അനുകൂലപ്പെട്ടിട്ടുള്ളതാണ്. ഈ നിയമോപദേശക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും അതോടൊപ്പം നമ്മുടെ സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിത്യവേതനത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചൊക്കെ കുറച്ച് നല്ല ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ്. അതോടൊപ്പം സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വലിയൊരു അതൃപ്തിയില്ലാതെ തന്നെ ഈ ഒരു വാരം കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അശ്വതി ഭരണി കാർത്തിക കാല് കഴിഞ്ഞ്
കാർത്തിക മുക്കാല് രോഹിണി മകീരം അരഭാഗം അടങ്ങുന്ന ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം ചെയ്യുന്നതോ അതത് വഴിപാടുകൾ നടത്തുന്നതോ വളരെയധികം നന്നായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം നിരാഞ്ജനം നടത്തുന്നതും വളരെയധികം നല്ല തന്നെയാണ്. ഇതാണ് ഇടവക്കൂറുകാരുടെ ഈ ഒരു വാരത്തിലെ ഫലം. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് മകീരം അവസാന ഭാഗം തിരുവാതിരം പുണർദം നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ ഒരു വാരം കാണുന്നത്. അതുകൊണ്ട് അവിവാഹിതരാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അവിവാഹിതരാവട്ടെ, അതോടൊപ്പം ദാമ്പത്യ ജീവിതം നയിക്കുന്നവരും ഒന്ന് പൊതുവെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. കാരണം അപവാദങ്ങളും മറ്റും വന്നുപെടാൻ സാധ്യതയുണ്ട്. ഒന്ന് കരുതലോടെ നീങ്ങാൻ സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. ഏറെ തല്ല് ബുദ്ധിമുട്ടേണ്ടി വന്നേക്കാം, അതായത് കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട്. എങ്കിലും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, അതോടൊപ്പം കുഞ്ഞുമക്കളെ സംബന്ധിച്ചിട്ടും വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. അവർക്കൊക്കെ ഒരു ആത്മവിശ്വാസം, പഠിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണും. അതോടൊപ്പം ഭൂമി ഇടപാടൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിട്ട് പൊതുവെ ഗുണകരമായിട്ട് തന്നെ തീരും. ദാമ്പത്യ ജീവിതത്തിൽ ഈ വാരത്തിൽ മദ്യത്തോടു കൂടിയിട്ട് ഒരു അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒന്ന് കരുതലോടെ നീങ്ങാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതിയിലും ഈ വാരാന്ത്യത്തിൽ ഒന്ന് ശ്രദ്ധ നൽകേണ്ടത് വളരെ ഗൗരവപ്പെട്ടിരിക്കുന്നു. ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, സുബ്രഹ്മണ്യക്ഷേത്രത്തിൽ നെയ്യമൃത വെക്കുക, നെയ്വിളക്ക് വെക്കുക, നെയ് കൊണ്ടുള്ള വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസം ഇത് ഈ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തത് കർക്കിടക്കൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, കണ്ടകശനിയാണെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ട് തീരും. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിജയം കരസ്ഥമാക്കാൻ ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് സാധിക്കും ഈ ഒരു വാരം. അതോടൊപ്പം തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച്, നമ്മുടെ അധ്യാപകന്മാരെ സംബന്ധിച്ചിട്ടൊക്കെ ആവട്ടെ, അവർക്ക് ജീവിതത്തിൽ ഈ തൊഴിലിൽ വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു വാരവും കൂടിയാണ് ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരം. അതോടൊപ്പം ഓഹരി വിപണി നിക്ഷേപം, അതോടൊപ്പം ധനസംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യമാണ്. ആരോഗ്യനിലയിൽ പ്രത്യേകിച്ച് ഒരു അതൃപ്തികരമായിട്ടുള്ള, ഒരു ദുഃഖമായിട്ടുള്ള, വിഷമമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അത്തരം വിഷയങ്ങളും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല എന്നും പറയുകയാണ്. കർമ്മരംഗത്ത് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കുറച്ച് കഠിനാധ്വാനം, യാത്രകളും മറ്റുമൊക്കെ വന്നു ചേരാം. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുക, ശനിജപം നടത്തുക ഇത്യാദി കാര്യങ്ങളും ശാസ്താക്ഷേത്രങ്ങളിലും ഒക്കെ ദർശനം നടത്തുന്നതും അതത് വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്രം ആദ്യ ഭാഗം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ്. വയറ് സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ, അതോടെ തുടപ്രദേശം തുടങ്ങിയതായിട്ടുള്ള സന്ധിവേദനകളും മറ്റുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരാഴ്ച. കർമ്മ സംബന്ധമായിട്ട് ധാരാളം യാത്രകളും അതോടൊപ്പം ധാരാളം മാനസിക ആരോഗ്യ ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഈ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാവാം. ഒന്ന് കരുതലോടെ നീങ്ങുക. അതോടൊപ്പം കലാ സാംസ്കാരിക രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. അവർക്കൊക്കെ പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നതാണ്. ഭൂമി ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചും അതോടൊപ്പം ധന ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചും നിക്ഷേപ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും ഒരു കരുതലോടുകൂടി നീങ്ങാൻ വേണ്ടി സാധിക്കണം ഈ ഒരു വാരം. അങ്ങനെയെങ്കിൽ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. ഒന്ന് കരുതലോടെ നീങ്ങാൻ സാധിക്കട്ടെ. നമ്മുടെ സന്താനങ്ങളുടെ കാര്യം, കുട്ടികളുടെ, കുഞ്ഞുമക്കളുടെ കാര്യം ഒന്ന് ശ്രദ്ധയോടുകൂടി കരുതണം. അവരുടെ ആരോഗ്യം അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ദോഷശാന്തിയായി വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നെയ്യമൃത്, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകളൊക്കെ ദേശകാലത്തിനനുസരിച്ച് നടത്താൻ സാധിക്കട്ടെ. അത് വളരെയധികം നല്ലതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര നക്ഷത്രങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്
അപ്രതീക്ഷിതമായിട്ടുള്ള ധാരാളം സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാരം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയേക്കാം. കുടുംബാംഗങ്ങളാവട്ടെ, അതോടൊപ്പം സൗഹൃദം, നല്ല നല്ല സൗഹൃദങ്ങളുടെയൊക്കെ സമാഗമങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം ആരോഗ്യസ്ഥിതി അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, കുറച്ചൊരു അസ്വസ്ഥപ്പെട്ടിരിക്കും. അതൊന്ന് കരുതലോടുകൂടി നീങ്ങുക നിങ്ങൾ. അങ്ങനെയെങ്കിൽ തൊഴിലിൽ ഉന്നതിയും മറ്റും കൈവരുന്നുണ്ട്. കുറച്ചൊരു കഠിനാധ്വാനം തന്നെ, ധാരാളം പരിശ്രമിക്കേണ്ടി വന്നേക്കാം ജോലി വിഷയത്തിൽ, കർമ്മരംഗത്ത്. അത് എങ്കിലും ഈ ഒരു വാരം മധ്യത്തോടുകൂടി അതിൻ്റെ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണാം. സഹോദര സ്ഥാനത്ത് നിന്നും പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള യാദൃശ്ചികമായിട്ടുള്ള സഹായങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ കൂടുതൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് ഈ കന്നിക്കൂറുകാരുടെ. അങ്ങനെയെങ്കിൽ അനവസരത്തിലുള്ള അഭിപ്രായം പറയാതിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം ആലോചനക്കുറവും അശ്രദ്ധയും ഈ ഒരു വാരത്തിൽ കന്നിക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ പിന്നെ തീർത്ഥയാത്രകളാകട്ടെ, അതോടൊപ്പം ആധ്യാത്മിക വിഷയങ്ങളിലൊക്കെ ധാരാളം സമയം ചെലവഴിക്കാനുള്ള ഒരു യോഗമുണ്ട് ഈ ഒരു വാരത്തിൽ, ഒന്ന് ശ്രദ്ധിക്കുക. അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കട്ടെ. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക എല്ലാ ദിവസവും. ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം ചൊവ്വാഴ്ച വ്രതം, വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അധികം നല്ലതാണ്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ചിത്തിര അവസാനം ചോതി വിശാഖം ആദ്യഭാഗം അടങ്ങുന്ന ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ചെറുപ്പക്കാരും കുട്ടികളും ഒന്ന് കരുതലോടുകൂടി നീങ്ങാൻ വേണ്ടി സാധിക്കണം. ഈ കണ്ഠകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അശ്രദ്ധമായിട്ടുള്ള ഒരു നീങ്ങൽ, ഒരു ജീവിതം ധാരാളം കുറച്ച് അപകടങ്ങൾ വരുത്തി വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്താവട്ടെ, അതോടൊപ്പം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായി കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു നില വളരെയധികം മെച്ചപ്പെട്ടിരിക്കും ഈ തുലാവക്കൂറുകാരുടേത്. അങ്ങനെയെങ്കിൽ കലാ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു അംഗീകാരം, അവരുടെ ജീവിതത്തിലത് വലിയൊരു ഓർമ്മയായി മാറുന്ന ഒരു അംഗീകാരം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വാദ സംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളും ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളും ശൈത്യാദി രോഗങ്ങളൊക്കെ ഒന്ന് കരുതലോടുകൂടി ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. അങ്ങനെയെങ്കിൽ വളരെ കാലമായി കേട്ടുവന്നിരുന്ന അപവാദങ്ങളാവട്ടെ, ദുഃഖങ്ങളാകട്ടെ, അതൊക്കെ ഒന്ന് കെട്ടടങ്ങി മനസ്സിന് ഒരു ശാന്തത വരുന്ന ഒരു അവസ്ഥ ഈ ഒരു തുലാവക്കൂറുകാർക്ക് ഉണ്ടാവുന്നതാണ്. അങ്ങനെയെങ്കിൽ കുടുംബജീവിതം പൊതുവെ ധാരാളം തിരക്കുകൾ കൊണ്ടും മറ്റും ധാരാളം അസ്വസ്ഥത നിറഞ്ഞതായി നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം പൂർവികമായ സ്വത്തുവകകളാകട്ടെ, ധനപരമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു യോഗം ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. ബന്ധുജന സമാഗമം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ തുലാവക്കൂറുകാരുടെ ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അതോടൊപ്പം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ധാര, കൂവളമാലയൊക്കെ ചാർത്തുന്നതും മറ്റും ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് നല്ലത്. അതോടൊപ്പം കണ്ടകശനി ദോഷം നടക്കുന്നത് കൊണ്ട് ശനിജപം, നീരാഞ്ജനം നടത്തുക, നവഗ്രഹക്ഷേത്ര ദർശനം ചെയ്യുക, ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, ഇതൊക്കെ ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതായിട്ട് കാണുന്നുണ്ട്. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ള വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരമായിട്ട് കരുതാവുന്നതാണ് ഈ ഒരു ജീവിതം, ഈ ഒരു വാരം ഈ വൃശ്ചികക്കൂറുകാരുടേത്. അങ്ങനെയെങ്കിൽ ദാമ്പത്യപരമായിട്ടുള്ള ജീവിതത്തിൽ ചെറിയ ഒരു അസ്വാരസ്യങ്ങൾ, ചെറിയ അശ്രദ്ധയും അതോടൊപ്പം ഒരു കരുതലില്ലായ്മയും കൊണ്ട് ഒരു ചിലപ്പോൾ ഒരു അസ്വസ്ഥപ്പെട്ടിരിക്കാം ഈ ദാമ്പത്യ ജീവിതം ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ പുതുതായി നല്ല സൗഹൃദങ്ങൾ വന്നു ചേരുന്നതായിട്ടും, അതോടൊപ്പം സഹോദര ഗുണം, സഹോദര സ്ഥാനത്തു നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ കൈവരുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിക്ഷേപങ്ങളിൽ നിന്നാവട്ടെ, നമ്മൾ ചെയ്തു വെച്ച പ്രവൃത്തികളിൽ നിന്നും ധാരാളം ധനാഗമം കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികളും അല്ലെങ്കിൽ അതിനുവേണ്ടി സ്ഥലം മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങൾക്കൊക്കെ ഒരു നീക്കുണ്ടാവുന്നതാണ് ഈ ഒരു വാരത്തിൽ.
അങ്ങനെയെങ്കിൽ തെറ്റിദ്ധാരണകളിലൂടെ പരസ്പരം കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. അത് സൗഹൃദങ്ങളിലാവട്ടെ കുടുംബാംഗങ്ങളിലാവട്ടെ ഒരു കരുതലോടുകൂടി നീങ്ങുക. നമ്മളുടെ വാക്കിനെയും മറ്റുള്ളവരുടെ വാക്കിനെ കേൾക്കുന്നതും നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ പോകാൻ സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിയമോപദേശകരെ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ നേരിയ തടസ്സവും അഭിഭാഷകന്മാരെ സംബന്ധിച്ചും കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങളും മറ്റും അതോടൊപ്പം ഈ ഒരു വാരം അവസാനത്തോടുകൂടി പ്രേമബന്ധങ്ങളും ദാമ്പത്യ ജീവിതവും വളരെ ദൃഢപ്പെട്ടിട്ട് ഐക്യതപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം ആത്മീയ മേഖലയിലും ഈശ്വരീയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനും ഈ വൃഷ്ടികക്കൂറിലപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഈ ഒരു വാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക വിളക്ക് മാല നെയ്വിളക്കൊക്കെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു വെച്ചാൽ വളരെയധികം നല്ലതാണ്. അതോടൊപ്പം വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവേ മത്സര രംഗത്ത് ഉള്ളവരെ സംബന്ധിച്ചിട്ടൊക്കെ വിജയത്തിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. മത്സര രംഗത്ത് അതോടൊപ്പം പിന്നെ പഠിക്കുന്ന കുട്ടികളെയും സംബന്ധിച്ചും അത് പറയാം എങ്കിലും മറ്റുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയ മേഖലകളിലാവട്ടെ മറ്റുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുന്നവർക്കൊക്കെ വളരെയധികം ഈ ധനുക്കൂറുകാർ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വാരം വളരെയധികം നല്ല തന്നെയാണ്. അതോടൊപ്പം സഹോദരന്മാരിൽ തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നതയ്ക്കും മറ്റും ഉള്ള ഒരു സാധ്യതയുണ്ട്. ഒരു കരുതലോടുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ മക്കളുടെ ഈ ധനുക്കൂറുകാരുടെ മക്കളുടെ പഠന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ധനപരമായിട്ടുള്ള കാര്യം ധനപരമായ ഇടപാട് ഈ ധനുരാശിയിൽപ്പെട്ടിട്ടുള്ളവർ ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. ഈ വാരാന്ത്യത്തിൽ ധനസാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും ഉള്ള ഒരു സാധ്യത ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നിങ്ങളുടെ കർമ്മമേഖല ഈ ഒരു വാരം കടന്നു പോകും. അതോടൊപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ചില ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടി ജോലി കയറ്റത്തിനൊക്കെയുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. ഈശ്വരാധീനത്തിന് അനുസൃതമായിട്ടിരിക്കാം. അങ്ങനെയെങ്കിൽ ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക വിളക്കും മാലയും സമർപ്പിക്കുക മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ചെയ്യുന്നതും പിതൃക്കളെ സ്മരിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ധനുക്കൂറുകാരക്ക് ഈ ഒരു വാരത്തിൽ. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രാടം അവസാന ഭാഗം അവിട്ടം ചതയം അവിട്ടം തിരുവോണം അവിട്ടം ക്ഷമിക്കുക ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികൾ കൂടുതൽ ഗുണകരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം അതൊരു അനുകൂലപ്പെട്ടിട്ട് ചെയ്തു വെച്ച പിന്നെ ജോലികളാവട്ടെ പലതും അനുകൂലത്തിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാം. അതോടൊപ്പം നഷ്ടപ്പെട്ട ഭൂമികളും ഒക്കെ തിരികെ ലഭിക്കുന്നതായിട്ട് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം പൂർവീകമായിട്ടുള്ള സ്വത്താവട്ടെ ഭൂമിയാവട്ടെ അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭത്തിനൊക്കെ ഒരു വരവിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വാരം. അതോടൊപ്പം ധനപരമായ ഇടപാടുകളൊക്കെ ഈ മകരക്കൂറുകാരൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. ജന്മ ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമടുത്ത് വ്യാഴം സർവേശ്വരകാരകനായിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഒരു കരുതലോടുകൂടി നീങ്ങുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നാവട്ടെ സഹോദരന്മാരിൽ നിന്നൊക്കെയുള്ള പെരുമാറ്റം നമ്മുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിദേശ യാത്രകൾക്ക് ലേശം ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും ഈ ഒരു വാരം ഒരു അസ്വാരസ്യത്തിനൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി ഒരു കരുതലോടുകൂടിയിട്ട് ഒന്നിരിക്കാനും സാധിക്കണം. അങ്ങനെയെങ്കിൽ വാഹന സംബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവണം. അത് സംബന്ധപ്പെട്ടുള്ള വല്ല കേസും കാര്യങ്ങളൊക്കെ വന്നു ചേരാനും മറ്റും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരുടെ ശ്രദ്ധയിലേക്കാണത്. അതൊക്കെ ഒന്ന് കരുതലോടെ നീങ്ങുക. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്താൻ വേണ്ടി സാധിക്കാം. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം തുടങ്ങിയതായ വഴിപാടുകളും മറ്റും ചെയ്യുക. പിന്നെ ദേവീക്ഷേത്രത്തിൽ വിളക്കും മാലയും ലളിതാ സഹസ്രനാമ പാരായണവും അതൊക്കെ നിങ്ങൾക്ക് നിത്യവും ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതും കൂടി ഈ മകരക്കൂറുകാർ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം ചതയം പൊരുട്ടാതി ആദ്യഭാഗം അടങ്ങുന്ന ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവേ ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള സ്ഥിതിയാണ്. ജന്മവ്യാഴാണ്. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ജന്മഭാവത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് പൊതുവേ
പിന്നെ യാദൃശ്ചികമായിട്ട് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അല്ലേ, വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഇതാ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്, വളരെ അനുകൂലപ്പെട്ട് നമ്മുടെ മനസ്സിനെ കിട്ടുന്നതായിട്ട് കാണുന്നു. അങ്ങനെയെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അതോടൊപ്പം അവർക്ക് ശത്രുക്കളും വർദ്ധിക്കുന്നതായിട്ടുള്ള യോഗമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക, അവരെ സംബന്ധിച്ച് കുറച്ചൊരു മത്സരബുദ്ധിയോടുകൂടി നീങ്ങിയെങ്കിലേ പറ്റുള്ളൂ എന്നാണ് ഈ ഒരു അവസരത്തിൽ. അതോടൊപ്പം അതെങ്ങനെയെങ്കിൽ മാധ്യമരംഗത്താവട്ടെ മറ്റുള്ള കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ ഒന്ന് കരുതലോടെ നീങ്ങാൻ വേണ്ടി സാധിക്കുക. അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുകളും അതോടൊപ്പം കുറച്ചൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ ചെറിയ തോതിലുള്ള അസ്വസ്ഥതകളൊക്കെ മാറി വളരെയധികം സ്വസ്ഥതയും കൈവരുന്നതായിട്ട് കാണാം. അങ്ങനെയെങ്കിൽ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഇതിനിടയിൽ കൂടി അതൊന്ന് ചിന്തിക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെയെങ്കിൽ ആത്മീയ കാര്യങ്ങളിലും ആത്മീയ വിഷയങ്ങളിലും തീർത്ഥയാത്രകളിലും മറ്റും ധാരാളം യജ്ഞങ്ങളിലും മറ്റും പങ്കെടുക്കാനുള്ള ഒരു യോഗഭാഗ്യവും ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഭവന നിർമ്മാണ ജോലികളും മറ്റും ഭൂമി ഏറ്റെടുക്കുന്നതിനും മറ്റൊക്കെയുള്ള ഒരു ആലോചനകളുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ ഒരു കുംഭക്കൂറുകാർക്ക് ഈ ഒരു വാരം അനുകൂലപ്പെട്ടു വരും. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങളും മറ്റും ദൃഢപ്പെടാനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിലുണ്ട്. വാരാന്ത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള അനുകൂല സ്ഥിതിയാണ് കുംഭക്കൂറുകാർക്ക്. കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു നേരിയ സാധ്യതയുണ്ട്. അശ്രദ്ധകളും മറ്റുള്ള ആലോചനക്കുറവുകളും നമ്മുടെ വാക്കിനെ നമ്മൾ ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുമ്പോഴൊക്കെയുള്ള വിഷമങ്ങളായിരിക്കാം, വാക്ക് സംബന്ധിച്ചിട്ടുള്ള വിഷമങ്ങളായിരിക്കും ഉണ്ടാവുക. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നീങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ദോഷശാന്തിക്കായിക്കൊണ്ട് വ്യാഴക്ഷേത്രത്തിൽ അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം ശനീശ്വര ക്ഷേത്രത്തിലും ദർശനം ചെയ്യുക. നീരാഞ്ജനം അതത് വഴിപാടുകളും ശനിയാഴ്ച ദിവസം വ്രതം എടുക്കുക, വ്യാഴാഴ്ച ദിവസം വ്രതം എടുക്കുക, ഇതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള പോരുട്ടാദി അവസാന ഭാഗം ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാർക്ക് ഈ ഒരു വാരം വളരെ ഗുണകരമായിട്ട് മാറും. 12-ാമിടത്താണ് വ്യാഴം, 12-ലൂടെ സഞ്ചരിച്ചിരിക്കുമ്പോഴും ഈ ഒരു ചന്ദ്രചാരവശാൽ ഈ ഒരു വാരത്തിൽ വളരെയധികം ഗുണങ്ങൾ യാദൃശ്ചികമായി സംഭവിക്കാം. തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ തർക്കങ്ങളൊക്കെ മാറി അവിടെ ഒരു അനുകൂല സ്ഥിതി കൈവരുന്നതായിട്ട് കാണും. അങ്ങനെയെങ്കിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഉള്ളവരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലമായിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു അനുകൂലത്തോടുകൂടി ഈ ഒരു വാരം കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നതമായ വിജയം കരസ്ഥമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. സർക്കാർ മേഖലയിൽ നിന്നും മറ്റും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ആരോപണങ്ങളും മറ്റും നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കുടുംബത്തിൽ നിന്നാവട്ടെ കർമ്മരംഗത്തും സൗഹൃദങ്ങളിൽ നിന്നൊക്കെയുള്ള ചെറിയ ചെറിയ ആരോപണങ്ങൾ പോലും വലുതുപോലും നിങ്ങൾ അവഗണിച്ച് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചിട്ട് നീങ്ങാനുള്ളൊരു മനോധൈര്യം കാണുന്നു ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. സാമ്പത്തികമായിട്ട് ഈ വാരാന്ത്യത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി വന്നു ചേരുന്നതാണ്. മതപരമായിട്ടുള്ള ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്കാവട്ടെ നെയ്യമൃത് തുടങ്ങിയതായിട്ടുള്ള അതത് വഴിപാടുകളൊക്കെ ദേശകാലത്തിനനുസരിച്ച് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വളരെയധികം അനുകൂല സ്ഥിതിയായിരിക്കും. ഇതാണ് ഈ ഒരു വാരത്തിലെ ചന്ദ്രചാരവശാൽ ഫലം. പെരിയവന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ ഈ ഒരു വാരഫലം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.